ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു ബോട്ടിലാട്ടാണ്. പിസ്താഷെൽ വെച്ചിട്ട് ഒരു അടിപൊളി ബോട്ടിലാട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പിസ്താഷെല്ലൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തോട് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ബോട്ടിലാട്ട് ചെയ്യാനാണ്. അപ്പോൾ സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ കാര്യമായിട്ട് ഒന്നും പറയാനില്ല. എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കാര്യമായിട്ട് ഒന്നും പറയല്ല, ലെസ് കെട്ടി. വീട്ടിൽ ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിമേ അക്രിലിക് പെയിൻറ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ ബ്ലാക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിമേ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് കൊടുത്തിട്ട് വരാം. അപ്പോൾ വൈസ്ത ബോട്ടിന് ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്ത് നല്ല ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കണം. അപ്പം ഞാൻ അതൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ, റൗണ്ടാക്കി വെട്ടിയത്. പിന്നെ കുറച്ച് ഇതാ പിസ്താഷെല്ലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ എല്ലാവർക്കും ഉണ്ടാക്കാൻ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വൈസ്ത നമ്മൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിമക്ക് റെഡ് അക്രിലിക് പെയിൻറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ റെഡാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറിന് റെഡ് പെയിൻറ്റ് കൊടുക്കാം. അപ്പോൾ ഇത് കൊടുത്തിട്ട് വേണം. അപ്പോൾ വെച്ചാൽ നമ്മൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് ആ ബോട്ടിൽന്ന് ഈ ഫ്ലവർ ഒട്ടിക്കണം. അപ്പോൾ ഞാൻ ഫെവി ബോണ്ട് ആട്ടം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒട്ടിക്കാം, ഇല്ലെങ്കിൽ ഫ്ലെസ്ക്യൂക്ക് ആയാലും എടുത്താലും കുഴപ്പം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടി കഴിഞ്ഞിട്ട് വരാം. ഇനി നമ്മളൊരു ഗ്രീൻ പെയിൻറ്റും ഒരു പോയിൻ്റ് ബ്രഷും എടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് സ്റ്റെമ്മ് വരക്കാനേ. അപ്പോൾ സ്റ്റെമ്മ് വരക്കണ എങ്ങനെ നോക്കാം. ഇതേപോലെ അടിയിലും സ്റ്റെമ്മ് വരക്കാം. അപ്പോൾ ഇത് ആ സ്റ്റെമ്മ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്താഷെല്ലിൽ ലീഫായി വെക്കണം. അപ്പം ഞാൻ പിസ്താഷെല്ലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിസ്താഷെല്ലം നമ്മൾ ഈ സ്റ്റെമ്മിൻ്റെ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം. അപ്പോൾ ഇത് വരക്കാൻ സിമ്പിൾ കേട്ടോ, ഈ സ്റ്റെമ്മ് വരക്കാൻ സിമ്പിളാണ്. ഇനി നമുക്ക് ഈ സ്റ്റെപ്പുമ്പോൾ പിസ്താഷെല്ല് അതായത് നമ്മൾ കുപ്പിമ്മോ ലീഫ് ഒട്ടിച്ചിട്ടോ. ഇനി നമുക്ക് ഈ ലീഫുമ്മേ ഗ്രീന് പെയിൻറ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ലീഫുമ്മേ ഈ ഗ്രീൻ പെയിൻറ് കൊടുക്കുകയാണേ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ലീഫൊക്കെ വെച്ച് ഫ്ലവറൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ സിമ്പിളാണ് ചെയ്യാൻ, ഈ ബോട്ടിലായിട്ട് സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ അടുത്തൊരു കിടിലെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.